ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ ഞങ്ങൾക്ക് സുഖം തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ചെമ്മീൻ റൈസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്, വ്ളോഗല്ല കേട്ടോ. അപ്പോൾ അതിനുള്ള റൈസ് ഞാൻ വേവിച്ചിട്ട് ഒരു സ്ട്രെയിനറിലേക്ക് ഊറ്റി വയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് ചെമ്മീൻ ഫ്രൈ ചെയ്യാനുള്ള മസാല തയ്യാറാക്കാം. അതിനായിട്ടൊരു പ്ലേറ്റിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ടു, മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തു. ഇനി അല്പം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഈ മസാല നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കണ്ട് സപ്പോർട്ടാക്കണേ. അപ്പോൾ വീഡിയോ വന്നിട്ട് ഒരു 5-6 ദിവസത്തിലേറെ ആയി. എൻ്റെ മൊബൈൽ കംപ്ലൈൻ്റ് ആയതുകൊണ്ടാണ് വീഡിയോ ഒന്നും ഇടാൻ പറ്റാതിരുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചെമ്മീൻ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മസാല പുരട്ടിയെടുക്കണം. ഇവിടെ ഞാൻ ഒരിക്കലും ചെമ്മീൻ വാങ്ങിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് പകുതി എടുത്തിട്ടാണ് ഞാനിത് ചെമ്മീൻ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മസാല പുരട്ടി വെക്കുന്നത്. പകുതി വൈകിട്ട് കറി വയ്ക്കാമെന്ന് വിചാരിച്ച് ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ടേ. അപ്പോൾ ഇതേ നമ്മൾ മസാലയെല്ലാം പുരട്ടി വെച്ചിരിക്കണം. ഒരു 20 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് മാറ്റി വയ്ക്കാം. മസാലയൊക്കെ ഒന്ന് പിടിച്ച് കിട്ടട്ടെ. അതിനുശേഷം ഞാനൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചു. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അല്പം കറിവേപ്പിലയും കൂടെ ഇട്ടിട്ടാണ് ഞാൻ ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. സമയമില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ മസാല പുരട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു 20 മിനിറ്റ് മാറ്റി വയ്ക്കുകയാണ്. അത്രയും ടേസ്റ്റ് ആയിരിക്കും. ഇപ്പം ഞാൻ ചെമ്മീൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. അതിൻ്റെ കൂടെ ഞാൻ ചെമ്മീൻ ഫ്രൈ ചെയ്തതിൻ്റെ ബാലൻസ് വന്ന എണ്ണ കൂടെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് അവിടെ ഒരു കളറ് കണ്ടത് എണ്ണയ്ക്ക്. അതിലേക്ക് ഒരു 4 സവോള അരിഞ്ഞതും കൂടെ അതിലേക്ക് ഞാൻ ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് വഴറ്റാം. ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാണ് കേട്ടോ അതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. കറിവേപ്പിലയും പച്ചമുളക് 2 എണ്ണം ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റാം. അതിനുശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ടു, മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഗരം മസാലപ്പൊടി 1 ടീസ്പൂൺ, മല്ലിപ്പൊടിയും ചേർത്ത് 1 ടീസ്പൂൺ. നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ അതിലേക്ക് 1 തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് ഞാൻ ചെമ്മീൻ റൈസ് ചെയ്തതിൻ്റെ ബാക്കി വന്ന എണ്ണ കൂടെ ചേർക്കുന്നുണ്ട്. തക്കാളി നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആ എണ്ണ ചേർക്കണമെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ ചെമ്മീൻ ഫ്രൈ ചെയ്ത എണ്ണയല്ലേ, അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ചെമ്മീനും കൂടെ അതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കാം. അതിനുശേഷം അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. കൂടെ തന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചെറിയൊരു ദം പോലെ നമുക്ക് അടച്ച് വെക്കണം. അപ്പോൾ റൈസ് ഞാൻ വേവിച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഞാനിവിടെ എടുത്ത റൈസ് എന്ന് വെച്ചാൽ കൈമ റൈസ് ആണ് കേട്ടോ. ബസ്മതി റൈസോ ഏത് റൈസ് വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. അതിനുശേഷം കുറച്ച് മല്ലിയില കൂടെ അതിൻ്റെ പുറത്തേക്ക് ഇട്ടിട്ട് കുറച്ച് നാരങ്ങാ നീരും കൂടെ പിഴിഞ്ഞ് നമുക്ക് 1-2 സെക്കൻഡ് ഒന്ന് അടച്ച് വയ്ക്കാം. തീയൊന്നും വയ്ക്കേണ്ട, സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ വെച്ചത്. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞ് നമ്മുടെ ചെമ്മീൻ റൈസ് ഇവിടെ റെഡിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ചെമ്മീൻ റൈസ് ഉണ്ടാക്കിയത് ഇഷ്ടമായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒരു ലൈക്ക് അടിച്ച് സപ്പോർട്ടാക്കണേ. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും കൂടെ കാണാനും കൂടെ നോക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ റൈസ് ഞാൻ പ്ലേറ്റിലേക്ക് ഇട്ട് വെക്കുകയാണ്. ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് തൈര് മാത്രമേ ഉള്ളൂ കേട്ടോ, അച്ചാറും പപ്പടമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഒരു പാഴ്സലും കൂടെ റെഡിയാക്കുകയാണ് കേട്ടോ, മോന് കൊടുത്തു വിടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സപ്പോർട്ടാക്കാൻ മറക്കരുതെന്ന് ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു ബ്ലോഗുമായിട്ട് ഉടനെ കാണാമേ. അപ്പോൾ ടാറ്റാ.